ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്ന് പരിപ്പ് ഉലർത്തിയതാണ് തയ്യാറാക്കുന്നത്. ഞങ്ങളിവിടെ ഒക്കെ അങ്ങനെയാണ് പറയുന്നത്. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ: ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, അതുപോലെ കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. കുഞ്ഞുള്ളി, ഒരു അഞ്ചെട്ട് കുഞ്ഞുള്ളി എടുക്കാം. അതുപോലെ തന്നെ ഞാനൊരു 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇഞ്ചി 2 കഷ്ണം ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് നാളികേരമാണ്. നാളികേരം നമുക്ക് എത്രയാണോ പരിപ്പ് എടുക്കുന്നത് അതനുസരിച്ചിട്ട് നാളികേരം എടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പരിപ്പ് എടുത്തിട്ടുള്ളൂ, അതനുസരിച്ച് കുറച്ച് നാളികേരം എടുത്തിട്ടുള്ളൂ. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അരഞ്ഞ് വരണ്ട, ക്രഷ് ചെയ്താൽ മതി. ഇതേപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി ഒരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, അതായത് 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂൺ. ഇതിനുശേഷം ഞാനിവിടെ 1 സ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് പൊട്ടി വരണം, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ വേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേപ്പില ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഉണക്കമുളകാണ് ആഡ് ചെയ്യുന്നത്. 2-3 ഉണക്കമുളക് ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് മുരിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതുകൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് ചെറിയ രീതിയിൽ മുരിപ്പിച്ചെടുക്കുന്ന രീതിയിൽ നമ്മൾ നന്നായി വഴറ്റിയെടുക്കണം. കൂടാതെ തന്നെ ഇതിലേക്ക് ഞാനൊരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കാം. അതായത് ഈ നാളികേരപ്പീര ജസ്റ്റ് ഒന്ന് മുരിയുന്ന തരത്തിൽ ആയി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഇതേപോലെ ഇളക്കിയെടുക്കാം. തീ നന്നായി കുറച്ച് വെച്ചതിന് ശേഷം വേണം നമ്മൾ ഇതൊന്ന് ഇതേപോലെ ഇളക്കിയെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെക്കുക. ഇതിപ്പോൾ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമുക്ക് പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ പരിപ്പിലെ വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ വറ്റി നല്ല ഡ്രൈ ആക്കി നമുക്കെടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് പരിപ്പ് ഉലർത്തിയതെന്ന് പറയുന്നത്. വളരെ ടേസ്റ്റിയുമാണ്. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ തന്നെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. നമ്മൾ ഡെയിലി പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപ്പ് ഉലർത്തിയതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.